വിഷം തുപ്പുന്നത് ആര്? മിശ്ര വിവാഹത്തിനെതിരായ ഇടുക്കി ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഖേദപ്രകടനവുമായി കത്തോലിക്ക മെത്രാൻ സമിതി. ബിഷപ്പിന്റെ പ്രസ്താവന ഒരു സമുദായത്തെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല എന്ന് KCBC വിശദീകരിച്ചു. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ വിഷം കുത്തുന്ന വർഗീയവാദിയെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. നമ്മുടെ ഇടയിലുള്ള പെൺകുട്ടികളെയൊക്കെ ലവ് ജിഹാദും SNDP-യുടെ നിഗൂഢ അജണ്ടയൊക്കെ വഴി തട്ടിക്കൊണ്ടു പോകുന്നു. ഇടുക്കി ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിൽ ഇന്നലെ കോട്ടയത്ത് നടത്തിയ ഈ പ്രസ്താവനയാണ് വിവാദമായത്. ബിഷപ്പിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. ആനിക്കുഴിക്കാട്ടിൽ ബിഷപ്പ് വിഷം കുത്തുന്ന വർഗീയവാദിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മതവിദ്വേഷം ഉണ്ടാക്കുക ശ്രമിച്ച മാത്യു ആനിക്കുഴിക്കെതിരെ IPC സെക്ഷൻ 153A പ്രകാരം കേസെടുക്കണം. വിവാദ പരാമർശം നടത്തിയ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് SNDP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. പാളയം രക്തസാക്ഷി മണ്ഡപ പരിസരത്ത് നിന്ന് തുടങ്ങിയ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദം തകർക്കുന്ന പരാമർശം നടത്തിയ ബിഷപ്പിനെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് SNDP യോഗം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ പറഞ്ഞു. വൈകുന്നേരത്തോടെ ബിഷപ്പ് നടത്തിയ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച് KCBC രംഗത്തെത്തി. ഏതെങ്കിലും സമുദായത്തെ വിഷമിപ്പിക്കാനല്ല മിശ്രവിവാഹം സംബന്ധിച്ച പ്രസ്താവന നടത്തിയതെന്ന് KCBC വിശദീകരിച്ചു. വിവിധ സാംസ്കാരിക പശ്ചാത്തലമുള്ളവർ വിവാഹം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും സമുദായത്തെ വേദനിപ്പിച്ചെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും KCBC പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഫാദർ പോൾ തേലക്കാട്ടിൽ, ഒ അബ്ദുള്ള, ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ, SNDP യോഗം മുൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ. ഫാദർ പോൾ തേലക്കാട്ട്, ഇന്ന് മെത്രാൻ സമിതി ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഏതെങ്കിലും മറ്റ് സമുദായങ്ങൾക്ക് ഇത് വേദന ഉണ്ടാക്കിയെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട്, പക്ഷേ ഖേദപ്രകടനമല്ല, ക്രിമിനൽ നടപടി പ്രകാരം ഇടുക്കി ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. അത്രമാത്രം ദുരുദ്ദേശപരമായ ഒരു പ്രസ്താവനയായിരുന്നു അത്? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നില്ല. കേരളത്തിലെ കത്തോലിക്കാ സഭ എല്ലാ കാലത്തും ഇവിടുത്തെ ഹൈന്ദവരോടും മുസ്ലിങ്ങളോടും എല്ലാ മതവിഭാഗങ്ങളോടും വളരെ സൗഹാർദ്ദമായ സമീപനവും അതുപോലെ തന്നെ സൗഹാർദ്ദവും സ്നേഹപൂർവമായ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കാൻ എന്നും ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു പോരായ്മയോ ഇടിവോ തട്ടാൻ ഒന്നിനെയും ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, അതുപോലുള്ള ചിന്താഗതിയും അതുപോലുള്ള ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. അതിൽ ഒരു കോട്ടവും വരില്ല എന്ന് ഉറപ്പു നൽകുന്നതാണ് KCBC ഇപ്പോഴത്തെ പ്രസ്താവന. ആ പ്രസ്താവന കൊണ്ട് ഇതെല്ലാം കെട്ടടങ്ങി വന്നുപോയ ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങി സമാധാനപരമായ സൗഹൃദപരമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഫാദർ തേലക്കാട്ടിൽ ഇന്നത്തെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് കുടുംബജീവിതത്തിൽ പൊരുത്തക്കേട് ഉണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുകയാണ് അദ്ദേഹം ചെയ്തതെന്ന്. തീർച്ചയായിട്ടും ഫാമിലി കൗൺസിൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അതിന് അദ്ദേഹത്തിനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ ഇതര മതങ്ങളെ പേരെടുത്ത് ഉദ്ധരിക്കുക, 6% പേരെങ്കിലും ഇത്തരം മിശ്ര വിവാഹത്തിന് വിധേയരാകുന്നു എന്നൊരു കണക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസ്താവന നടത്തുക, സർവോപരി ഹൈക്കോടതി പോലും നിരാകരിച്ച ലവ് ജിഹാദ് എന്നുള്ള പദത്തിന് ഒരു സ്ഥിരീകരണം അദ്ദേഹം നൽകുക, ഈ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ഈ തലത്തിൽ കൊണ്ടെത്തിച്ചത്. അതിനൊരു വിശദീകരണവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ള ഒരു ഒരു പിൻവാങ്ങലോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ ഇന്നത്തെ പ്രസ്താവനയിൽ കണ്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരള ജനാധിപത്യ രാജ്യമാണ്. പ്രായപൂർത്തിയായ ഏത് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഏത് മനുഷ്യനും പുരുഷനും സ്ത്രീക്കും സ്വന്തം മതം മാറാനും തിരഞ്ഞെടുക്കാനും നിലനിർത്താനുമുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിൽ വേറെ ആർക്കും കൈകടത്താൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ പ്രസ്താവനകൾക്കൊക്കെ ഉത്തരമാണ് KCBC ഖേദപ്രകടനം എന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഇടുക്കി മെത്രാൻ പറഞ്ഞതിൻ്റെ അർത്ഥതലങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിനകത്തിനെക്കുറിച്ചൊരു വിധി പ്രസ്താവിക്കാനോ വേറൊരു പരാമർശം കൊണ്ട് അത് കൂടുതൽ മോശമാക്കാനോ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കുടുംബ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പുരോഹിതന്റെ വിശകലനമായി ഇതിനെ കണ്ടാൽ മതി. അത് ഏതെങ്കിലും സമുദായങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മെത്രാൻ സമിതി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വാക്കും അതിൻ്റെ വാച്യാർത്ഥവും പിടിച്ചുകൊണ്ട് ഒരു വിവാദം വേണ്ട എന്നാണ് ഫാദർ തേലക്കാട്ടിൽ പറഞ്ഞതിൻ്റെ പൊരുള്. അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നുണ്ടോ താങ്കൾ അടക്കമുള്ളവർ ഈ പ്രസ്താവനയെ?
അല്ല, അങ്ങനെ അങ്ങ് തള്ളാൻ കഴിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ശരി, ഒരു വലിയ വിവാദം ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ കൂടുതൽ സമുദായങ്ങൾ തമ്മിൽ അകലാനുള്ളതായ കാരണങ്ങൾ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് മാന്യത. രണ്ട്, ഇതിലെ ഈ വിഷയത്തിൽ ഒരു ഖേദപ്രകടനം നടത്തിയെന്നത് വളരെ സ്വാഗതാർഹമാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു സംഭവമാക്കിയെടുത്ത് അദ്ദേഹത്തിനെതിൽ മാർച്ച് നടത്തുക, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറയുക എന്നൊക്കെ പറയുമ്പോൾ വളരെ കൂടുതൽ നമ്മൾ വീണ്ടും പ്രശ്നത്തെ കൂടുതൽ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വലിയ രീതിയിൽ തന്നെ ഉള്ളതായ ഈ സഭ തന്നെ വന്ന് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് അന്നലക്ക് തള്ളാം. ഒരു വാശിയോടുകൂടി മാർച്ച് നടത്തുകയും മറ്റും ചെയ്യുക, അതുപോലെ തന്നെ അദ്ദേഹം വിഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ വള്ളാപ്പള്ളി നടേശനും അതുപോലത്തെ തന്നെ ചില പ്രസ്ഥാനങ്ങളൊക്കെ ഇറക്കാണ്ടത് നമുക്ക് മറക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, അതായത് ഈ പറയുന്നതായ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറ്റേണ്ടതില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വളരെ അടിവരയിട്ട് പറയുന്നതാണ് മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് പോലെ വൽ മുഹ്സനാത്ത് മിനല്ലദീന ഊതുൽ കിതാബ് അഹില്ലുലക്കും, നിങ്ങൾ ആകാശത്തിനും, അതായത് സെമിറ്റിക് മതങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ ദിവ്യബോധനം ലഭിച്ച ദിവ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ മതഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നതായ ക്രൈസ്തവരും ജൂതരുമായ ആൾക്കാരുടെ കുടുംബങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ലവ് ജിഹാദ് നടത്തി ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒന്ന്, മതപരമായിട്ട്. രണ്ട്, മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം കല്യാണം കഴിക്കാൻ ഇഷ്ടംപോലെ നല്ല പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിൽ തന്നെയുണ്ട്. അവരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവിടെ മലബാറിലൊക്കെ കാണുന്ന മാതിരി നിരവധി ജ്വല്ലറികൾക്ക് മലബാറിൽ ഉണ്ടായി ഈ വളർന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണ വ്യാപാരം ആർക്ക് വേണ്ടിയുള്ളതാണ്? വലിയൊരു ശതമാനം മുസ്ലിം പെൺകുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് മുസ്ലിം യുവാക്കൾക്ക് കിട്ടാനുള്ളതാണ്. ഈ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിക്കൊണ്ടുവന്നാലും അല്ലെങ്കിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ കാറ് കിട്ടാണ്ട് പലതും കിട്ടാണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല. മനസ്സിലാക്കേണ്ടതായ കാര്യം, എത്രയോ ക്രിസ്ത്യാനും യുവാക്കൾ മുസ്ലിം പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയോ ജിഹാദ് ലവ് ജിഹാദ് നമ്മളതിന് പേരിടേണ്ട വേറെന്തെങ്കിലും പേരിട്ടുകൊണ്ട് അവരെ കൊണ്ടുപോവുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യത്തിൽ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിനോ അല്ലെങ്കിൽ SNDP-ക്കോ ഇങ്ങോട്ട് തരാനായിരിക്കും ഫാദറുടെ സമുദായത്തിൻ്റെതുമാണെങ്കിൽ ഇവിടെ നടത്തേണ്ട. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ CK വിദ്യാസാഗർ, ശ്രീ ഒ അബ്ദുള്ള സൂചിപ്പിച്ചതുപോലെ കാള പറ്റൂ എന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവം SNDP യോഗവും കാണിച്ചു. കാരണം ഇടുക്കി ബിഷപ്പ് നടത്തിയ പ്രസ്താവന ഇന്ന് വൈകുന്നേരം 24 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും മെത്രാൻ സമിതി തന്നെ അത് തള്ളിക്കളഞ്ഞു. അത് കത്തോലിക്ക സഭയുടെ അഭിപ്രായമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സ്വകാര്യ സദസ്സിൽ നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ ഒരു പക്ഷേ വളരെ കടുത്ത ഭാഷയിലുള്ള പ്രതികരണം, ഈ ബിഷപ്പ് നടത്തിയ പ്രസ്താവനയെക്കാട്ടിലും ആപൽക്കരമായ രീതിയിൽ SNDP യോഗവും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും നടത്തിയത് അനുചിതമല്ലേ? അത് ഒരു പ്രകൃതിയുടെ ഒരു നിയമമല്ലേ? എവരി ആക്ഷൻ ഇൻവൈറ്റ്സ് ആൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് എവിടെയൊക്കെയോ ശാസ്ത്രം പഠിപ്പിച്ചപ്പം പറഞ്ഞത് ഞാൻ പഠിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതേ നാണയത്തിലാണ് തിരിച്ചടിക്കുന്നത്. ബിഷപ്പിനെ മാത്രം വിഷം കുത്തുന്ന ജീവി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ എന്തർത്ഥം? എനിക്കതിനോട് അങ്ങനെ യോജിക്കാനൊന്നും കഴിയത്തില്ല എന്ന് തന്നെയല്ല. ഇന്നലെ രാവിലത്തെ ചർച്ചകളിൽ മുതൽ ഈ വിഷയം ഇവിടെ അന്തരീക്ഷത്തിൽ മാധ്യമങ്ങളിലൊക്കെ മുഴങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇന്നലെ രാത്രിയിലെ പല ചാനലുകളിലും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയുണ്ടായി. എന്നിട്ടും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. വാസ്തവത്തിൽ ഇന്നലെ വൈകിട്ട് ഫാദർ ചന്ദ്രകുന്നേൽ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹവും ഞങ്ങൾക്ക് തന്ന പ്രതീക്ഷ, ഇന്നലെ ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ദ മനോരമ ചാനൽ, ഞങ്ങൾക്ക് തന്ന ഒരു പ്രതീക്ഷ, ഇത് മിക്കവാറും അത് പിൻവലിക്കപ്പെടും, അത് അതിൽ ഖേദം പ്രകടിപ്പിക്കപ്പെടും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നത്തെ ഒരു മാധ്യമത്തിലും അത് പിൻവലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയും ഈ വൈകുന്നേരം വരെ വന്നിട്ടില്ല. ഇപ്പം ഈ വന്നു എന്ന് പറയുന്ന പ്രസ്താവന എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ഞാൻ വേറൊരു യാത്രയിലായിരുന്നു. ഏതായാലും വന്നു എന്ന് കേൾക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇത് ഇന്ന് രാവിലത്തെ പത്രത്തിൽ തന്നെ ഈ ഖേദപ്രകടനം ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഇന്ന് നടന്ന പ്രകടനങ്ങളോ മറ്റ് പല കാര്യങ്ങളോ ഒഴിവാക്കപ്പെടുമായിരുന്നു. അത് ശരിയാണ്. പക്ഷേ എന്റെ ചോദ്യം അതല്ല. ഫാദർ ആനിക്കുഴിക്കാട്ടിൽ പറഞ്ഞതിനെക്കാട്ടിൽ രൂക്ഷമായ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയും ബിഷപ്പ് മാത്രം വിഷം കുത്തുന്ന ജീവിയാണെന്ന് പരിഹസിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? കുറച്ചുകൂടെ അവധാനത.
നമുക്കറിയാമല്ലോ പല കാര്യങ്ങളിലും ഏറ്റവും മാതൃകാപരമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള ചരിത്രമുണ്ട് എസ് എൻ ഡി പി യോഗത്തിന്. അതൊക്കെ ഭാഷയുടെ രൂക്ഷത എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഓരോ ശൈലിയല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ശൈലിയാ. അതിനെല്ലാം നമുക്ക് ഇങ്ങനെ രൂക്ഷത ഡിഗ്രി വെച്ചൊന്നും അങ്ങനെ കൃത്യമായിട്ട് അളക്കാനെ കൊണ്ട് അത്ര എളുപ്പമല്ലല്ലോ. അത് നമുക്ക് ഓവർലുക്ക് ചെയ്യാം. ഭാഷ തീഷ്ണമായി പോയതെങ്കിൽ അതൊക്കെ അങ്ങ് ഓവർലുക്ക് ചെയ്യുക. ആ വിഷയം വളരെ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. എസ് എൻ ഡി പി യോഗത്തിൽ ഇങ്ങനെ ഒരു അജണ്ട ഇല്ല. ഈഴവ സമുദായം ഇതുവരെ ഇവിടെ മതപരിവർത്തനത്തിന് പോയിട്ടുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ കവലയിൽ പോലും ആരും കളിയാക്കി പോലും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. വാസ്തവത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അതൊരു ഒരു ബിഷപ്പിന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു വർത്തമാനം വന്നപ്പോ. അപ്പൊ കേട്ടുകേഴ്വി മനസ്സറിവ്, യാതൊരു മനസ്സറിവും ഇല്ലാത്ത ഒരു കാര്യത്തിന് മറ്റു പല സംഘടനകളും സമുദായങ്ങളും മതങ്ങളും ഒക്കെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്ററി പ്രൊവിഷൻ വെച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന നമ്മൾ ഈ നാട്ടില് അങ്ങനെയുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ ഒരു സാമൂഹ്യ പ്രവർത്തനം സമുദായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന, ആ സംഘടനയെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ വഴിയുക? അങ്ങനെ കേൾക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ, അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാദർ ചന്ദ്രകുന്നിലേക്ക് വരാം വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഫാദർ ചന്ദ്രകുന്നിൽ, എല്ലാ കാര്യങ്ങളും ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിലെ സ്വതസിദ്ധമായ ശൈലിയുടെ ഭാഗമായും ഒരു സ്വകാര്യ ചടങ്ങിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ചില വാക്കുകളുടെ അർത്ഥമായി മാത്രം മാറ്റിവെക്കാൻ കഴിയുമോ? കാരണം അദ്ദേഹം പറയുന്നു 6% പേരെങ്കിലും ഇത്തരത്തിൽ മിശ്ര വിവാഹത്തിന് വിധേയരാകുന്നു, അതും ബോധപൂർവമായി ഇതര മതത്തിൽപ്പെട്ടവർ ഇവരെ മിശ്ര വിവാഹത്തിന് വിധേയരാക്കുന്നുവെന്ന്. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ സഭ എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു വിശദമായ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയുള്ള പ്രസ്താവനയായിരുന്നു അത്. ആനിക്കുഴിക്കാട്ടിൽ പിതാവ് സംസാരിച്ചത് ക്രൈസ്തവ സമൂഹത്തോട് മാത്രമായിട്ടായിരുന്നു. അദ്ദേഹം ഔപചാരികത കൂടാതെയാണ് സംസാരിച്ചത് എന്ന് എല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി പ്രത്യേകിച്ചുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പല ആളുകളിൽ നിന്ന്, ഇടവകകളിൽ നിന്ന്, വൈദികരിൽ നിന്ന്, അൽമായ നേതാക്കന്മാരിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള അറിവിൻ്റെ വെളിച്ചത്തിൽ സംസാരിച്ചതാകാനാണ് സാധ്യത. ഇതൊരു അക്കാദമിക സമൂഹത്തോട് സംസാരിച്ചതൊന്നുമല്ലല്ലോ. മാത്രമല്ല ഇതൊരു പത്രക്കുറിപ്പിൽ പറഞ്ഞ കാര്യമല്ല, അത് വാർത്താസമ്മേളനത്തിൽ പ്രസ്താവിച്ച കാര്യവുമല്ല. അതൊരു കുടുംബ സദസ്സ് പോലെയുള്ള അനൗപചാരികമായ ഒരു സദസ്സിൽ പിതാവ് കുടുംബങ്ങളുടെ ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടിയും കുട്ടികൾ നല്ല രീതിയിൽ സുവിശേഷ മൂല്യങ്ങൾക്കും സഭാ തത്വങ്ങൾക്കും അനുസരിച്ചും വളർന്നു വരുന്നതിനും വേണ്ടിയിട്ടും നൽകിയ ഒരു ഉപദേശം മാത്രമാണ് അദ്ദേഹത്തിന്റേത്. ഞാൻ അതൊന്നും നിരാകരിക്കുന്നില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, താങ്കൾ പറഞ്ഞു അതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു, ആ സ്വകാര്യത മാനിക്കുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ടും അത് പരസ്യമായതോടും കൂടി അത് അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവനയായി മാറിക്കഴിഞ്ഞു. രണ്ട്, ഞാൻ വീണ്ടും ചോദിക്കുന്നു, സ്വകാര്യ സദസ്സിൽ അൽമായരിൽ നിന്നും ഇടവകകളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും 10 വിവാഹങ്ങൾ ഈ സമുദായത്തിൽ നടക്കുമ്പോൾ അതിൽ 6 പേരെങ്കിലും മിശ്ര വിവാഹത്തിന് വിധേയരാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണോ? അങ്ങനെ ഒരു ബോധ്യം സഭയ്ക്കുണ്ടോ? അതോ അദ്ദേഹത്തിന് മാത്രം കിട്ടിയിട്ടുള്ള വിവരമായിരിക്കുമോ? അത് 10-ൽ 6 ആണോ 100-ൽ 6 ആണോ എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയുമോ എന്നെനിക്ക് സംശയമാണ്. അത്തരത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ബിഷപ്പ് ആനിക്കുഴിക്കാട്ടിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് അറിവുള്ളതാണ്. അതേസമയം അത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഏതായാലും കത്തോലിക്കാ സഭയ്ക്ക് ഉറപ്പുള്ളൊരു കാര്യം, ഒരു കാരണവശാലും മതസ്പർദ്ധ ഉണ്ടാകുന്ന വിധത്തിൽ ഇവിടെ സഭാസമൂഹം വർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പൊതുസമൂഹത്തിന് ഇടയിലാണല്ലോ 2000 വർഷക്കാലമായിട്ട് ഈ സമൂഹം ജീവിച്ചു പോരുന്നത്. നമ്മുടെ ഭരണഘടന മതേതരത്വത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങൾ മതേതരത്വത്തിൻ്റെ ഒരു പാഠശാല പോലെ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇന്ന് ഉണ്ടായ ഈ ഒരു പരാമർശമുണ്ടല്ലോ, വിഷം കുത്തിവയ്ക്കുന്ന വർഗീയതയുടെ ഒരു വ്യക്തിയാണ് ബിഷപ്പ് എന്നുള്ളത്.
അത് അതിരു കടന്നത് ആണ് എന്ന് മാത്രമല്ല അത് യുക്തിക്ക് നിരക്കാത്തതാണ്, സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. ഒരു തരത്തിലും അഭിമന്യ പിതാക്കന്മാർ ഈ രാജ്യത്ത് ക്രൈസ്തവർ ജീവിക്കുമ്പോൾ അവർ നല്ല സഹവാസത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, സ്പർദ്ധയോടെ ജീവിക്കണമെന്ന് കരുതുന്നവരല്ല. ക്രൈസ്തവരുടെ സാന്നിധ്യം ഇവിടെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. ക്രൈസ്തവരിവിടെ തീയിടുന്നവരല്ല, തീ കെടുത്തുന്നവരാണ്. ക്രൈസ്തവർ കലഹപ്രിയരല്ല, സമാധാനകാംക്ഷികളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അഭിമന്യ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ മറ്റ് ഒരു മതത്തിനും ഒരു വ്യക്തിക്കും ഒരു പ്രകാരത്തിലും വേദനയോ ബുദ്ധിമുട്ടോ ഉളവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ തിരിച്ചു വരാം. ശ്രീ അബ്ദുള്ള, സമാധാന കാംക്ഷികളാണ് പുരോഹിതരൊക്കെ, മറിച്ചുള്ള യാതൊരു ഉദ്ദേശവുമില്ല എന്ന് പറയുമ്പോഴും ഇതൊരു സ്വകാര്യ ചടങ്ങിൽ പറയേണ്ട അദ്ദേഹത്തിന്റെ കടമ ഇപ്പോഴും അടിവരയിട്ടും എത്രാൻ സമിതി അംഗീകരിക്കുമ്പോഴും സ്വന്തം സമുദായത്തോട് സ്വകാര്യമായെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ പുറത്തു പതിയിരിപ്പുണ്ട്. നവലിബറൽ ആശയങ്ങൾ ഒരു സമൂഹത്തിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ഉണ്ടാകാവുന്ന അപജയം എന്നതിനെ പിന്നീട് വ്യാഖ്യാനിച്ച് ഈ ഒരു തലത്തിൽ മാത്രമായി കാണാൻ കഴിയുമോ? ശ്രീ ഓ അബ്ദുള്ളയുടെ മറുപടി, ശ്രീ ഓ അബ്ദുള്ളയുടെയാണ് ചോദ്യം. ഞാൻ പറയട്ടെ. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും ക്രൈസ്തവർ ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല, അപ്പം ഇവിടെ നടക്കുന്ന കുഴപ്പങ്ങൾക്ക് മറ്റു സമുദായങ്ങളാണ് ഉത്തരവാദി എന്നല്ലേ അദ്ദേഹം പറഞ്ഞു വരുന്നത്. ലോകാടിസ്ഥാനത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നതും താലിബാൻ അൽഖായിദ എന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനോട് അനുവാദത്തോടുകൂടി, സെൻട്രൽ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് കഴിഞ്ഞ 2-3 മാസങ്ങൾക്കകം മുഴുവൻ മുസ്ലിങ്ങളെയും തുടച്ചു നീക്കിയതാരാം? 498 പള്ളികൾ സെൻട്രൽ ആഫ്രിക്കയിൽ ഇല്ലാതാക്കിയതാരാം? 3, ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ളതായ രാജ്യങ്ങളിൽ അവിടെയെല്ലാം തന്നെ ഈ രീതിയിൽ ആക്രമണം നടത്തുമ്പോൾ ജോർജ് ബുഷ് പറഞ്ഞത് എന്താ? ഞാൻ എനിക്ക് ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ, യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ ക്രൈസ്തവരെല്ലാം വളരെ മാന്യന്മാരും ഒരു കുഴപ്പമുണ്ടാക്കാത്തവരും മറ്റുള്ളവർ മാത്രമാണ് കുഴപ്പമുണ്ടാക്കുന്നത് പറയുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ദക്ഷിണ സുഡാൻ അവിടെ ക്രൈസ്തവരുണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിലാണ് ദക്ഷിണ സുഡാൻ വിഭജിക്കേണ്ടി വന്നത്. ലോകാടിസ്ഥാനത്തിൽ ക്രൈസ്തവർ ചെയ്യുന്നതായ ഇത്തരത്തിലുള്ള അട്രോസിറ്റീസിന് അത് പിന്നെ എടുത്തു കാണിക്കാനോ അത് ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കാനോ സാധിക്കുന്ന അറിയുന്നില്ല. പത്രങ്ങളും മാധ്യമങ്ങളും മൂടി വെക്കുന്നു, കാരണം അവരുടെ കയ്യിലാണ്. രണ്ടാമത്തെ കാര്യം, 18 വയസ്സുള്ളതായ ഒരു പെൺകുട്ടിയെ അവരുടെ വിശ്വാസാചാരങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വിഷമം എത്രമാത്രം വലുതാണ് എന്നാണ് ഇടുക്കി ബിഷപ്പ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, SNDP-ക്കാരനായ അല്ലെങ്കിൽ മുസ്ലിമായ ഒരു പെൺകുട്ടി 18-19 വയസ്സാകുമ്പോൾ അവരെ കൊണ്ടുപോയി മതം മാറ്റി വിവാഹം കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തുകൊണ്ട് ഫാദർ മനസ്സിലാക്കുന്നില്ല? ഇത്തരത്തിലുള്ള വികാരപരമായ വേദനകളൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ മനുഷ്യന്മാർക്ക് മുഴുവൻ ബാധകമാണെങ്കിൽ ഞാൻ നേരത്തെ കണക്ക് പറയാൻ ശ്രമിച്ചതല്ല. അത്തരത്തിലുള്ളതായ ആളുകളെ കണ്ടമാനം അങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് ഈ ഇരിപ്പിലിരുന്നു കൊണ്ട് വളരെ അറിയപ്പെടുന്നതായ സംഭവങ്ങൾ എനിക്ക് പറയാൻ കഴിയും. 3, ഈ ജിഹാദ് ലവ് ജിഹാദ് എന്ന പോലീസ് മുഴുവൻ അരി പെറുക്കി പരിശോധിച്ചതിന് ശേഷവും അത്തരത്തിലുള്ളൊരു സംഭവമില്ല എന്ന് പോലീസ് ഇവിടുത്തെ ക്രിസ്ത്യനായ ഒരു DGP റിപ്പോർട്ട് കൊടുക്കുന്നത്. അതനുസരിച്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന്. പക്ഷെ ആദ്യം ഈ വാർത്ത കൊണ്ടുവന്നത് ഒരു ക്രൈസ്തവ യുവജനങ്ങൾ നടത്തുന്ന മാഗസിനിലാണ്. അത് ഏറ്റുപിടിച്ചത് മലയാള മനോരമയാണ്. കാനനച്ചായയിൽ ആടുമേക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് രേഖ എന്ന് പറയുന്ന പെൺകുട്ടിയും ഡെസ്കിലുള്ളവരും ചേർന്ന് പച്ചക്കള്ളം എഴുതിയതിനെ തുടർന്നാണ് ലവ് ജിഹാദി എന്ന കാര്യം ഉണ്ടായത്. അഞ്ചാമതായിട്ട് ഞാൻ പറയുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി രഘുനാഥ് സിംഗ് ചോദിച്ചത് എന്താ, എന്ത് ലവ് ജിഹാദ് ഇവിടെ എന്താ അങ്ങനെ ഉള്ളത്? അങ്ങനെ കുഴിച്ചു മൂടിയതായ ഒരു കള്ള പ്രസ്താവനയെ വീണ്ടും ഇടുക്കി ബിഷപ്പ് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതൊക്കെ അത്ര ചെറിയ കാര്യമാണ്. കത്തോലിക്കർ വളരെ സമാധാന പ്രിയരാണ്, മറ്റുള്ളവരാണ് അവിടെ തീ കെടുത്തുന്നത് തീ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞാൽ നടക്കൂല. അതിന് മറുപടി പറയുകയാണെങ്കിൽ മറ്റു മതങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും നീറുന്ന പ്രശ്നമായി അവശേഷിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലവ് ജിഹാദ് എന്ന് ഹൈക്കോടതി തന്നെ പൂർണ്ണമായും നിരാകരിച്ച് കളഞ്ഞ ഒരു വിവാദത്തെ അദ്ദേഹം ഒരു സ്വകാര്യ സദസ്സിലാണെങ്കിൽ പോലും അതിപ്പോഴും നിലനിൽക്കുന്ന ഒരു ആശങ്കയായി ഒരു പുരോഹിതനെടുത്ത് പറയുന്നു. 2, ഇനി മിശ്ര വിവാഹത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുതെന്ന് ഒരു പുരോഹിതന് പറയാമെങ്കിൽ കൂടി ഭരണഘടനാപരമായി ഒരാളുടെ അവകാശത്തിന്മേലുള്ള കടന്നു കയറ്റമെന്നുള്ള ഒരു നിയമപ്രശ്നം, മൗലികമായ ഒരു പ്രശ്നം അതിൽ നിലനിൽക്കുന്നില്ലേ?
ഒന്നാമത്തെ കാര്യം മിശ്ര വിഭാഗത്തെക്കുറിച്ചാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സഹവസിക്കുന്ന നാടാണിവിടെ. അങ്ങനെയുള്ള ഒരു നാട്ടിൽ പ്രായപൂർത്തിയായ ചെറുപ്പക്കാർ തമ്മിൽ ഒന്നിച്ച് വസിക്കുമ്പോൾ അങ്ങനെയുള്ള പരസ്പരം അറിയുകയും പരസ്പരം പ്രേമിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്, അത് നിയമാനുസൃതമാണ്, അവരുടെ അവകാശവുമാണ്. അങ്ങനെയുള്ള അവകാശങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഉണ്ടാകാൻ പാടില്ല. അത് അവരങ്ങനെ എൻ്റെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠമെങ്കിൽ അത് ആ വ്യക്തികൾക്ക് തോന്നേണ്ടതാണ്. ആ വ്യക്തികൾക്ക് തോന്നുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ വിഷമം പ്രചരിപ്പിക്കാനോ എനിക്ക് എന്തോരം അവകാശമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കണം. അപ്പോൾ അത് ഏറ്റവും നമ്മൾ പരസ്പരം ആദരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രായപൂർത്തിയായ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. ഈ പ്രേമവിവാഹങ്ങൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അത് ആ വിധത്തിൽ വിടുകയായിരിക്കും നല്ലത്. ആ സ്വാതന്ത്ര്യം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. രണ്ടാമത്തെ കാര്യം ലവ് ജിഹാദിനെക്കുറിച്ചാണ്. ആ പദപ്രയോഗം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വർഗീയത അതിൽ തന്നെ ധ്വനിപ്പിക്കുന്ന പദമാണ്. അത് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യമാണ് ഇപ്പോൾ KCBC സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് അതിന് വ്യക്തമാണ് ഞാൻ മനസ്സിലാക്കുന്നു. ആ വിധത്തിൽ അതിനെ മനസ്സിലാക്കുകയും കേരളത്തിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ വിട്ടു കളഞ്ഞിട്ട് നമ്മൾ മൂന്ന് മതങ്ങളും വളരെ സൗഹാർദ്ദപരമായി ജീവിച്ച ഒരു അന്തരീക്ഷമാണ്, പാരമ്പര്യമാണ്, ചരിത്രമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ആ ചരിത്രത്തിന് കോട്ടം പെടാതിരിക്കാൻ നമ്മളെല്ലാവരും ഉത്സുകരാകണം. അതിൽ നമ്മൾ താല്പര്യം കാണിക്കണം. ഞാനോ നീയോ മെച്ചമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയല്ല ആവശ്യം. നമ്മൾ കുറച്ചുകൂടി എളിമവരായി പരസ്പരം ആദരിക്കാനും പരസ്പരം സഹകരിക്കാനും പരസ്പരം ബന്ധങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കണം. അതിന് നിദാനമാകട്ടെ. അത് പരീക്ഷിക്കപ്പെടുമ്പോഴും ആ പരീക്ഷയ്ക്ക് അതീതമായി നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം എന്നതാണ് ഉൾക്കൊള്ളുന്നു. താങ്കൾ പറഞ്ഞ ഈ വാക്കിൻ്റെ പൊരുളും അതിൻ്റെ അർത്ഥവുമെല്ലാം അതേ ഗൗരവത്തോടെ തന്നെ ഉൾക്കൊള്ളുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. ഈ ലവ് ജിഹാദ് എന്നുള്ള പദം ഉപയോഗിക്കുമ്പോഴുള്ള അപകടം താങ്കൾ വളരെ ഫലപ്രദമായി തന്നെ പറഞ്ഞു. പക്ഷേ ഈ പ്രസ്താവന ഇറക്കിയപ്പോഴും അത്തരമൊരു പദം അല്ലെങ്കിൽ അത്തരമൊരു പദം പ്രയോഗിച്ച രീതി നിരാകരിക്കാനോ തള്ളിക്കളയാനോ തയ്യാറായില്ല എന്ന സംശയമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അത് ശരിയാണ്. അത് ആ പൊതുവായ ഖേദം പ്രകടിപ്പിച്ചതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. അതിൽ കൂടുതൽ പറയുന്നത് ഒരു 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 ബിഷപ്പിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം അതിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ CK വിദ്യാസാഗർ, ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ ബിഷപ്പിൻ്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ച രീതിയെ നേരത്തെ താങ്കൾ ന്യായീകരിച്ചു. ശരിയാണ്, 24 മണിക്കൂറായിട്ടും ഇതിലൊരു തിരുത്തൽ ഉണ്ടാവാനുള്ള സാധ്യത കാണാത്തത് കൊണ്ട് അത്തരമൊരു ശക്തമായ പ്രതിഷേധം വേണ്ടി വന്നുവെന്ന്. പക്ഷേ ബിഷപ്പ് ഈ പ്രസ്താവന നടത്തിയ ഒരു സ്വകാര്യ ചടങ്ങിലാണ്, അത് വാർത്തയായി പുറത്ത് എല്ലാ മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾ അറിഞ്ഞു. പക്ഷേ അതിനോടുള്ള പ്രതികരണങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണോ പോയത്? ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് SNDP യോഗം പ്രവർത്തകർ പ്രകടനം നടത്തി. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തടക്കം പല സ്ഥലങ്ങളിലും ചില ക്രിസ്തീയ സ്ഥാപനങ്ങൾക്ക് നേർക്ക് SNDP യോഗത്തിൻ്റെ ബാനറിൽ എല്ലാം ആ പ്രവർത്തകർ തന്നെയാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല, പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി. കേരളത്തിൽ ഇത്തരമൊരു സംഭവമുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിലൊരു മതസ്പർദ്ധയ്ക്കുള്ള സാധ്യത മുതലെടുക്കാൻ ഒരുപാട് കണ്ണുകൾ നോക്കി നിൽക്കുമ്പോൾ SNDP യോഗം പോലെ ഒരു പ്രസ്ഥാനം അതിന് വഴിമരുന്നിടുന്ന തലത്തിലേക്ക് വൈകാരികമായി പ്രതികരിച്ചോ ഇതിനോട്? ഈ വിഷയം കുറച്ച് വൈകാരികതയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഷയമായിട്ട് വളരെ പെട്ടെന്ന് പടർന്നു കയറിപ്പോകാനുള്ള സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്തപ്പോൾ വളരെ ഇത് അവസാനിക്കും എന്ന് വിചാരിച്ചാണ് വാസ്തവത്തിൽ എല്ലാവരും കരുതിയത്. പിന്നെ ചില വിഷയങ്ങളൊക്കെ അതിൻ്റെ വൈകാരികത അത് പെട്ടെന്ന് കയറി പിടിക്കുന്നത് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ചെറുപ്പക്കാർ, യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ അവർ കുറച്ച് ആവേശത്തോട് കൂടിയിട്ട് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തിറങ്ങി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. കാരണം ഇത് അത്രമാത്രം അസംഭവ്യമായ, അസത്യമായ, സത്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു വിഷയമാണ് മിസ്റ്റർ സുരേഷ്. അതാണ് അതിനകത്തെ ബുദ്ധിമുട്ട്. അല്ല, ഞാനത് അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെ IPC Section 153 പ്രകാരം മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റമാണ് ഇടുക്കി ബിഷപ്പ് ചെയ്തതെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാം. താങ്കൾ ഒരു നല്ല അഭിഭാഷകനാണല്ലോ,
അതേപോലെ തന്നെ കത്തോലിക്ക സഭാ നേതൃത്വത്തോട് ഇങ്ങനെ ഒരു പ്രസ്താവന സഭയുടെ അറിവോടുകൂടിയാണോ എന്നതാരായാം. ഇതിനോട് പ്രതികരിക്കാം, പക്ഷേ ഈ സഭാ സമുദായ നേതാക്കൾ തന്നെ വളരെ വൈകാരികമായുള്ള പ്രതികരണങ്ങൾ നടത്തുകയും അത് കേട്ട് തെരുവിലേക്ക് അതിൻ്റെ പ്രവർത്തകരിറങ്ങുകയും ചെയ്താൽ അതുണ്ടാക്കാവുന്ന ഒരു അപകടത്തെക്കുറിച്ച് ദീർഘകാലം ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്ന വ്യക്തിയാണല്ലോ താങ്കൾ, എങ്ങനെ കാണും? ആ പക്വതയോടുകൂടി തന്നെയാണ് ഇന്നലെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാനും പ്രതികരിച്ചത്. ആ പക്വത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്, വൈകാരികതയുള്ള ഒരു വിഷയമായി പോകരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളതും. പിന്നെ ചിലതെല്ലാം ചിലപ്പോൾ കുറച്ച് നമ്മൾ നിയന്ത്രണത്തിൻ്റെ അപ്പുറത്തേക്ക് പെട്ടെന്ന് കടന്നു പോകുന്ന വിധത്തിലൊക്കെ ഉണ്ടായിപ്പോവും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. വാസ്തവത്തിൽ ഈ മിശ്ര വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ പൊതുസമൂഹം അംഗീകരിച്ചിരിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് മിശ്ര വിവാഹിതർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കണു, അവരുടെ കുട്ടികൾക്ക് സംവരണം പോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണു, വിദ്യാഭ്യാസത്തിന് ചില ആനുകൂല്യങ്ങൾ കൊടുക്കണു. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരു നയപരമായ സമീപനമാണ്. അതിനെയൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് അത് അതിനെതിരായിട്ട് ഇത്രയും ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മതമേലധ്യക്ഷന്മാർ വരുന്നത് ശരിയാണോ എന്നുകൂടി അവർ സംയമനത്തോടുകൂടി ആലോചിക്കണം എന്നെനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുണ്ട്. നമ്മുടെ ഒരു ഭാഗമല്ലേ, ഒരു നയപരമായ തീരുമാനമല്ലേ, അല്ലെങ്കിൽ അത് ഗവൺമെന്റിനെ കൊണ്ട് ഇങ്ങനെ എന്തിനാ ഈ ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കൊടുപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതൊന്നും ഒരു ശരി ഒരു സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പൊതുവായ നയസമീപനങ്ങൾക്കെതിരെ ഏത് മതത്തിൻ്റെ മേലധ്യക്ഷന്മാരാണെങ്കിലും പ്രതികരിക്കുമ്പോൾ അത് കുറച്ചുകൂടി എന്താ ഒരു ഒരു വിവേകപരമായിട്ടും വിചാരപരമായിട്ടും ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുകൂടി ഈ അവസരത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട്. ഓക്കെ, ശ്രീ ഫാദർ ചന്ദ്രകുന്നൽ, മൂല്യബോധം വളർത്തുന്നതിന് വേണ്ടി വിശ്വാസ പ്രമാണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണോ യുവസമൂഹത്തോട്, അത് ഏത് മതത്തിലായാലും ചെയ്യേണ്ടത്? ഇവിടെ ഈ മതത്തിൽ തന്നെ മൂല്യങ്ങൾ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറയ്ക്കുന്നുണ്ടോ? നിയമത്തിൻ്റെ കണ്ണിൽ തന്നെ ഇവിടെ സി കെ വിദ്യാസാഗർ സൂചിപ്പിച്ചോളൂ, ഒന്ന് ഭരണഘടനയിൽ നൽകുന്ന അവകാശം, രണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട്, നിയമപരമായ പ്രാബല്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ശ്രീ ഫാദർ തേലക്കാട്ടിൽ സൂചിപ്പിച്ചതുപോലെ അതിനെതിരെ വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇതൊരു അപകടമാണ് അരുത് എന്ന് ഉത്ബോധിപ്പിക്കുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയാണോ? സഭയുടെ ഒരു മേലധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വിശ്വാസത്തിൻ്റെ കാവൽക്കാരനും പ്രബോധകനുമാണ്. ആ നിലയിലാണ് അദ്ദേഹം സഭയുടെ വിശ്വാസം, സഭയുടെ മക്കൾ പഠിക്കണം, ജീവിക്കണം, പക്ഷേ അത് മറ്റാർക്കും ഒരു കാരണവശാലും ഉപദ്രവകരമായി തീരരുത് എന്നുള്ള പ്രത്യേകമായ നിർദ്ദേശത്തോടുകൂടി പഠിപ്പിക്കുന്നത്. അതെല്ലാ മെത്രാന്മാരും പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, പുരോഹിതന്മാരും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളെയും മാനിക്കണം, എല്ലാ മതങ്ങളോടും ആദരവ് പുലർത്തണം. കാരണം എല്ലാ മതങ്ങളും വിശ്വമാനവികതയാണ് വിഭാവനം ചെയ്യുന്നത്. ഒരു മതത്തിൻ്റെ മാത്രം തത്വം ഉൾക്കൊണ്ട് സങ്കുചിതമായി ജീവിക്കുകയല്ല വേണ്ടത്. എല്ലാ മതക്കാരെയും അവരുടെ സിദ്ധാന്തങ്ങളെയും ജീവിതക്രമങ്ങളെയും മാനിക്കണം. ഫാദർ, അങ്ങനെ വേണം പഠിപ്പിക്കാൻ, അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഇതര മതങ്ങളിൽ നിന്ന് പ്രായപൂർത്തിയാകുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു, അങ്ങനെ ഒരു അപകടം പതിയിരിക്കുന്നു, ആ അപകടത്തിൽ ചെന്ന് വീഴരുത് എന്ന സന്ദേശമാണ് സ്വകാര്യമായിട്ടാണെങ്കിൽ പോലും നൽകിയത്. അത് തിരുത്തി അതിലെ അപകടത്തിൽ ഖേദം പ്രകടിപ്പിച്ചു, അതൊക്കെ പോട്ടെ. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനയുടെ ഉദ്ദേശശുദ്ധി ഇത്തരം ഒരു അപകടത്തിൽ ചെന്ന് വീടരുത് എന്ന് സ്നേഹപൂർവ്വമുള്ള ഉപദേശമോ താക്കീതോ ഒക്കെ തന്നെ ആയിരുന്നില്ലേ? സ്വാഭാവികമായിട്ടും അതും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാകാം. എങ്കിൽ പോലും അങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ പോലും ആത്യന്തികമായിട്ട് മറ്റ് മതങ്ങളുമായിട്ട് ഒരു കാരണവശാലും സ്പർദ്ധയിലേക്ക് എത്തണമെന്നുള്ള ഒരു ഉദ്ദേശവും ആ പ്രബോധനത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടായിരിക്കാനും പാടില്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണല്ലോ ഈ പൊതു ചർച്ച പൊതുസമൂഹത്തിൻ്റെ ബോധധാരയിൽ എത്തിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത. ഞാൻ തിരിച്ചു വരാം. സി ഒ അബ്ദുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ
സ്നേഹമുള്ള മനസ്സുകൾ ഒന്നിക്കുന്നു, അതിന് മതമോ വിശ്വാസമോ വിലക്കാവരുതെന്നൊക്കെ പല വിശ്വാസ പ്രമാണങ്ങളും പറയുന്നുണ്ട് എന്നെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ജാതിയുടെയും മതത്തിൻ്റെയും ചട്ടക്കൂടുകളിൽ മാത്രം തളച്ചിട്ട് മൂല്യബോധം വളർത്തിക്കളയാം, നവലിബറൽ ആശയങ്ങൾ ഇതേപോലെ ഒരു സമുദായത്തിൽ സമൂഹത്തിൽ വരുമ്പോൾ എല്ലാ സമുദായങ്ങളും ജാഗ്രത പാലിക്കണം, കഴുകൻ കണ്ണുകളോടെ ഇതര മതസ്ഥർ കാത്തിരിക്കുന്നു എന്ന് ഏതു മതത്തിലെ പുരോഹിതർ പറഞ്ഞാലും സാധാരണക്കാർ എത്രമാത്രം ഉൾക്കൊള്ളുമത്? അല്ല, സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതിന് തെളിവാണല്ലോ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മറ്റൊരു കാര്യമുണ്ട്, ഈ ഫാദർ പറഞ്ഞത് സ്വന്തം അനുയായികളോടാണ് മക്കളോടാണ് പിതാവാ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ പിതാവിന് ഒരു വാദം കൂടി പറഞ്ഞൂടെ, നിങ്ങളുടെ കുട്ടികൾ അന്യമതത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കരുതണം, വിശ്വാസങ്ങളെ ഭംഗമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്യ സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരരുത് എന്ന് എന്തുകൊണ്ട് ഫാദർ ഉപദേശിക്കുന്നില്ല? നമ്മളെ മക്കളോട് എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കുമ്പോൾ കാര്യങ്ങൾ രണ്ടും ഒന്നിച്ച് പറയാലോ, നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകരുത്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കരുതണം. അതുപോലെ എന്തുകൊണ്ട് ബിഷപ്പ് അങ്ങനെ ഒരു ഉപദേശം നൽകിയില്ല? രണ്ട്, എല്ലാവരോടും വളരെ മര്യാദയിലും വളരെ യോജിപ്പിലുമാണ് നീങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ കത്തോലിക്കരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അല്പം മുമ്പ് പറഞ്ഞല്ലോ കത്തോലിക്കരുടെ കുട്ടികളെ കത്തോലിക്കരുടെ മാത്രം സ്കൂളിലേക്കാൻ പാടുള്ളൂ, മറ്റ് സമുദായക്കാരുടെ സ്കൂളിലേക്ക് അയക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു മതേതര രാജ്യത്ത് അത്തരത്തിലുള്ളതായ വകതിരിവും വേർതിരിവും ഈ മതേതത്വത്തിനോട് ഇപ്പറയുന്ന ഇവിടെ ഇപ്പോൾ സംസാരിച്ചവർ പറയുന്നതായ ആ സമന്വയത്തിനോട് യോജിക്കുന്നതാണോ വാചകം? മൂന്ന്, പല ചില മതക്കാർക്ക് അവരുടേതായ ചില സവിശേഷമായ വസ്ത്രധാരണ രീതിയും മറ്റുമൊക്കെ ഉണ്ട്. എത്രയെത്ര ക്രൈസ്തവ വിദ്യാലയങ്ങളിലാണ് ഈ പർദ്ദ ധരിച്ചതിന് പേരിൽ തല മറച്ചതിന് പേരിൽ കുട്ടികൾ പുറത്തു നിർത്തുന്നത്? ഈ വർഷം പോലും അത് സംഭവിക്കും, ഒരു കാര്യത്തിന് സംശയമില്ല. അപ്പോൾ മതപരമായ സഹിഷ്ണുതയുണ്ടെങ്കിൽ ഈ ചാനലിന് മുമ്പിൽ വന്ന് പറഞ്ഞിരിക്കുന്നതായ ഇത്തരത്തിലുള്ളതായ നല്ല നല്ല വാക്യങ്ങൾ അതൊക്കെ പള്ളിയിൽ വെച്ചെന്ന് നല്ല നിലക്ക് പറയുക എന്നല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് തുറന്നു പറയേണ്ടി വരും. ഈ ഇടുക്കിയിലെ ബിഷപ്പിൻ്റെ ഹൃദയം ഇടുങ്ങിയതാണെങ്കിൽ മറ്റുള്ളവരെങ്കിലും അക്കാര്യത്തിൽ ഒരു വിശാല ഹൃദയം കാണിച്ചുകൊണ്ട് അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാതിരിക്കുന്നിടത്തോളം കാലം ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ വളരെ മാന്യമായ കാര്യങ്ങൾ പറയുന്നത് കാര്യമില്ല. സംഗതികളെ ഉള്ളത് ഉള്ള പോലെ തന്നെ കൈകാര്യം ചെയ്യലും അതിന് പരിഹാരം കാണലുമാണ് മര്യാദ. ശ്രീ ഒ അബ്ദുള്ള, കൗതുകരമായ മറ്റൊരു കാര്യം, ഈ ചർച്ചകളൊക്കെ ചെന്നെത്തുന്നത് കുറച്ച് പുരുഷ കേന്ദ്രീകൃതമായ ഒരു നിഗമനത്തിലാണോ? അതായത് ഏതെങ്കിലും ഒരു മതത്തിലെ പെൺകുട്ടിയെ മറ്റൊരു മതത്തിലെ ആൺകുട്ടി വിവാഹം കഴിക്കുന്നത് തട്ടിക്കൊണ്ടു പോകലായിട്ടോ ലവ് ജിഹാദായിട്ടോ അല്ലെങ്കിൽ മതം മാറ്റമായിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ ഈ പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിച്ചു മറ്റൊരു മതത്തിൻ്റെ ഭാഗമാകുന്നു എന്നൊരു ചിന്ത ആരും ഉന്നയിക്കുന്നില്ല, അതെന്തുകൊണ്ടാവും? അല്ല ശ്രീ അബ്ദുള്ള, അല്ല ഈ ചർച്ചയിലേക്ക് താങ്കൾ ഒരു പെണ്ണിനെയും ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാവും? ഈ ചർച്ചയിൽ ഞങ്ങൾ നാലാണുങ്ങളാണല്ലോ ഉള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിനൊക്കെ പറ്റിയൊക്കെ തുറന്നൊരു അഭിപ്രായം പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സമുദായത്തിലെയും സ്ത്രീകൾ വളർന്നിട്ടില്ല. വളർന്നൊരു ചെറിയ വിഭാഗമുണ്ട്, അവരാണെങ്കിൽ എല്ലാവിധ മതിലുകൾക്കും അതിരുവരമ്പുകൾക്കും അപ്പുറത്താണ്. ഇതൊന്നും അവർക്ക് കേൾക്കുന്നേ വേണ്ട. അതുകൊണ്ട് ഒരു മര്യാദയിൽ ഒന്നുകൊണ്ട് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പുരുഷന്മാർക്ക് തന്നെ കഴിയുള്ളൂ. ഓക്കെ, ഫാദർ പോൾ തലക്കാട്ടിൽ ഈ പറഞ്ഞതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ ചോദിച്ചത്, ഒരു പെൺകുട്ടിയെ മറ്റൊരു മതത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു, തട്ടിക്കൊണ്ടു പോകുന്നു, വിവാഹം ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ മാത്രം അതിൽ ജാഗ്രത പാലിക്കേണ്ടവരാണ്, ആണുങ്ങൾക്ക് അതത്ര ബാധകമല്ല, അങ്ങനൊരു ചിന്ത ഈ പറഞ്ഞ എല്ലാ മതങ്ങളും എല്ലാ വിഭാഗങ്ങളും എല്ലാ പുരോഹിതരും ഒരേപോലെ വെച്ച് പുലർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും കല്യാണം കഴിക്കാനും പ്രേമിക്കാനുമുള്ള ബന്ധങ്ങളെ തട്ടിക്കൊണ്ടു പോകലായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. അത് പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ആ ബന്ധത്തിൽ തട്ടിക്കൊണ്ടുപോക്കലില്ല, അത് സ്നേഹബന്ധമാണ്. അവിടെ ഓരോ വ്യക്തിയും തൻ്റെ മതത്തെയും ഗൗരവമായി എടുക്കണം എന്ന് പറയാം. എനിക്ക് എൻ്റെ മതം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്. പക്ഷേ അത് എൻ്റെ കൂടെയുള്ള ആളുകൾ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടാകാം. പക്ഷേ അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല, അത് അവരുടെ അവകാശമാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള എൻ്റെ മതം മറ്റു മതത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്, അത് ഞാൻ പാലിക്കാം. പക്ഷേ അതേസമയം അത് മറ്റുള്ളവനെ അടിച്ചേൽപ്പിക്കാനോ മറ്റുള്ളവനെ സമ്മർദ്ദത്തിലാക്കാനോ എനിക്ക് അവകാശമില്ല. ആ ഒരു 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 വിശാല ഭാഷണം, ഒരു ഒരു ടോളറൻസ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി എല്ലാ മതങ്ങളും ഒരുപോലെ കാണുന്നവനല്ല. എൻ്റെ മതം മറ്റുള്ളതിനേക്കാൾ മെച്ചമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വൈദികനാണ് ഞാൻ.
അതുകൊണ്ട് എൻ്റെ മതത്തിൻ്റെ ശ്രേഷ്ഠത മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല. ആരും ആരെയും തട്ടിക്കൊണ്ടു പോവുകയല്ല. തട്ടിക്കൊണ്ടു പോകുന്നത് സമ്മതമില്ലാതെയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. പരസ്പരം സ്നേഹിക്കുക. ആ സ്നേഹിക്കുന്നിടത്ത് മതവും ആത്മീയതയും പ്രധാനമാണെന്ന് പരിഗണിക്കുക. ഇതാണ് പുരോഹിതന്മാർക്കൊക്കെ പറയാവുന്ന കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സി കെ വിദ്യാസാഗർ, വിഷപ്പാനിക്കുഴിക്കാട്ടിൽ എസ് എൻ ഡി പി യോഗം ബോധപൂർവം ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികളെ വിവാഹം ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞതിലായിരുന്നു പ്രകോപനവും ഈ വികാര പ്രകടനങ്ങളും ഒക്കെ. അതേസമയം മിശ്ര വിവാഹത്തിനെതിരെ ഒരു പുരോഹിതൻ സംസാരിച്ചതിലല്ലായിരുന്നു പ്രതിഷേധം. സഹോദരയ്യപ്പൻ, താങ്കൾക്കറിയാവുന്നതുപോലെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ മതങ്ങളെയും ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുകയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഉത്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനത്തിന് മിശ്ര വിവാഹത്തിനെതിരെ നിലപാടെടുക്കുന്നത് ശരിയല്ല എന്നതിൽ പ്രതിഷേധിക്കുന്നതിന് പകരം എസ് എൻ ഡി പി യോഗത്തെ ക്രിമിനൽ നടപടി പ്രകാരം കുറ്റകരമായ പ്രസ്താവന നടത്തി എന്നതിലേക്ക് ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? അല്ല, ഈ പ്രതിഷേധത്തിൽ ഇതെല്ലാം ഉണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ യുക്തിവാദിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ആ സഹോദരനാണ് കേരളത്തിൽ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിച്ചാൽ ഇവിടുത്തെ ജാതി വേർതിരിവുകളും മതവേർതിരിവുകളും കുറേയെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയും എന്ന് പ്രേരിപ്പിച്ച് അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ കേരളത്തിൽ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പൊതുസമൂഹത്തിന്റെ നയം ഗവർണമെന്റ് ചട്ടങ്ങളായി. പിതാവ് വിഷം കുത്തുന്ന വർഗീയവാദിയാണെന്നൊക്കെ പറയുമ്പോഴും എസ് എൻ ഡി പി യോഗത്തിന്റെയും അതിലെ വിശ്വാസികളുടെയും വിശ്വാസത അവരെ സംശയിച്ചതിലുള്ള പ്രതിഷേധമല്ലാതെ മിശ്ര വിവാഹം നിയമപരമായി നിലനിൽക്കുന്നതാണ്, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്, അതിനെതിരായിട്ടുള്ള നിലപാട് ശരിയല്ല എന്ന ഒരു വാക്കുപോലും ഇതിന് ആഹ്വാനം നൽകിയവരുടെ വാചകത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം കേട്ടില്ല, ഇന്നും കേട്ടില്ല. ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധകരമാണ്. അത് രണ്ടും ബിഷപ്പ് പറയാൻ പാടില്ല. ബിഷപ്പെന്നല്ല, കേരളത്തിലെ ഒരു മതമേനത്തിച്ചന്മാരും ഒരു മതപണ്ഡിതന്മാരും ഒരു സന്യാസിമാരും ആർക്കും പറയാൻ കൊള്ളുന്നതല്ല. മിശ്രവിവാഹം നമ്മുടെ കേരളത്തിൻ്റെ ഒരു നയമാണ്. അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു വശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം മത നേതാക്കന്മാർ അത് പാടില്ല, അത് മ്ലേച്ഛമാണ്, അത് തട്ടിക്കൊണ്ടു പോകലാണ് എന്നൊക്കെ അതിനെ വിവക്ഷിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ കേരളത്തിന് ഭൂഷണമല്ല, ആർക്കും ഭൂഷണമല്ല. അത് ഏത് വിശ്വാസത്തിൻ്റെ ദാർഢ്യത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു സമീപനങ്ങളിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനൊക്കെ ഒരു പരിഹാരം എല്ലാ മതത്തിൻ്റെയും. ശ്രീ പോൾ തലക്കാട്ടിൽ, എന്തായാലും മാർപ്പാപ്പ തന്നെ ബോസ്നിയയിലടക്കം പോയി ഇതര മതങ്ങളെ പരമാവധി ഉൾക്കൊള്ളണമെന്നൊക്കെ ആഗോളതലത്തിൽ ആഹ്വാനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീ ഒ അബ്ദുള്ള സൂചിപ്പിച്ചതുപോലെ മതസൗഹാർദ്ദത്തിനും ഇതര മതങ്ങളെ ഉൾക്കൊള്ളാനുമാണ് എന്നും കത്തോലിക്ക സഭ കേരളത്തിൽ നിന്ന് ഇപ്പോഴും അവകാശപ്പെടുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ കടുത്ത യാഥാസ്ഥിക നിലപാടിലേക്ക് എപ്പോഴെങ്കിലും സഭ കേരളത്തിൽ വഴുതി വീഴുന്നുണ്ടോ എന്നുള്ള ഗൗരവതരമായ സംശയം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ നിരാകരിക്കും താങ്കൾ? തീർച്ചയായിട്ടും യാഥാസ്ഥികത്വം അനിവാര്യമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും യാഥാസ്ഥികമായ പ്രമാണം പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ യാഥാസ്ഥിതയിലേക്ക് പിന്തിരിയണം, അത് പ്രാവർത്തികമാക്കണം. ഓ അബ്ദുള്ള പറഞ്ഞത് വളരെ ശരിയാണ്, അത് പ്രസംഗിച്ചാൽ പോരാ, നടപ്പിലാക്കണം. അതാണ് ക്രൈസ്തവതയുടെ തനിമ. ആ തനിമയിലേക്ക് മടങ്ങാനുള്ള ഒരു വലിയ ദാർഢ്യം, ഉറച്ച വിശ്വാസവും അതിനുള്ള എന്താ പറയുക ഫണ്ടമെൻ്റൽ കാഴ്ചപ്പാട് പുലർത്തണം. അത് ക്രൈസ്തവ വിശ്വാസം മാത്രമല്ല, എല്ലാവർക്കും. അത് ആത്മീയതയാണ്, ആത്മീയതയിലേക്ക് മടങ്ങുക. അതല്ലാതെ ഈ ആത്മീയതയ്ക്ക് അപ്പുറമുള്ള മതത്തിൻ്റെ പ്രകടനങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതുമാകും. അതിലേക്ക് പോകാതെ ആത്മീയതയ്ക്ക് മതം അനിവാര്യമായ ഒരു ഉപാധിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, ശ്രീ ഒ അബ്ദുള്ള, അവസാനമായി അതാത് മതത്തിലുള്ളവരോട് ആത്മീയതയിലേക്കുള്ള ആഹ്വാനം നൽകാൻ ഇതേ രീതിയിൽ സ്വാതന്ത്ര്യമുണ്ട്, അത് തുടരാവുന്നതാണ്, മറ്റു മതങ്ങൾക്ക് ദോഷകരമാവരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് തേലക്കാടിൻ്റെ നിഗമനം. എങ്ങനെ പ്രതികരിക്കുന്നു? അതൊക്കെ അദ്ദേഹം പറഞ്ഞത് വളരെ നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ആ പറയുന്നതൊന്നും പ്രയോഗത്തിലില്ല, സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ ആകെ അടികൂടുന്ന രാഷ്ട്രീയ രംഗത്ത് മുഴുവൻ തല്ലുകൂടുന്നത് ഇവിടുത്തെ കേരള കോൺഗ്രസ്സുകാരാണ്. ഈ പറയുന്നത് എവിടെയെങ്കിലും ഒന്ന് കാണണ്ടേ? പി സി ജോർജ് മാണിയും തമ്മിലാണല്ലോ ഇവിടെ തല്ലി.
ഇനി വേറെ കൂടുതലാളെ ഞാൻ പറയണോ? ഏത് രംഗത്താ പള്ളിയിലെ ശ്മശാനത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരാളെ ചെറിയ ഒരു വിശ്വാസ വ്യതിയാനത്തിൻ്റെ പേരിൽ മറമാടാൻ സമ്മതിക്കുന്നില്ല. പള്ളി വിലങ്ങുന്നു, ശവവുമായി ഇങ്ങനെ പള്ളി ചുറ്റുന്നു. എവിടെയാണ് ഈ പറയുന്നത്? രാഷ്ട്രാന്തര രംഗം ചൂണ്ടിക്കാണിച്ചു. ലോകത്തെ പല ദരിദ്ര രാജ്യങ്ങളിൽ തകർക്കുന്നു. ഈ പറയുന്ന യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ, അതുപോലത്തെ ഒരു മഹാന്റെ അനുയായികൾ ഈ കാട്ടിക്കൂട്ടുന്ന ഒന്നും അവരുടേതുമായിട്ട് ബന്ധമില്ല. രണ്ടാമതൊരു കാര്യം കൂടി പറയണം, ആഭ്യന്തര ദൗർബല്യമാണ് യഥാർത്ഥത്തിൽ ഇടുക്കി ബിഷപ്പിൻ്റെ പ്രസ്താവനക്കാധാരം. നേരത്തെ ഉണ്ടായിരുന്ന ആ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ദൗർബല്യത്തിന് പുറമെ പണ്ടത്തെ മാതിരി വൈദികരെ ആകർഷിക്കാനോ കന്യാസ്ത്രീകളെ ആകർഷിക്കാനോ ഒന്നും സഭയ്ക്ക് കഴിയാതാകുന്നു. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇല്ലാതാകുന്നു. നേരത്തെ വേഗം ചെന്ന് എസ് എൻ ഡി പിക്കാരനെയോ അല്ലെങ്കിൽ മുസ്ലിമിനെയോ ഒക്കെ വേഗം കൊണ്ടുവന്ന് പാർട്ടി കുറച്ച് മൈദ കൊടുത്താലും ഒരു കമ്പിളി കൊടുത്താലും പുതുപ്പ് കൊടുത്താലും ഒക്കെ ഇങ്ങോട്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഈ SNDP ക്കാർ അല്ലെങ്കിൽ ആ SNDP ക്കാർ ഇവിടെ എവിടെ മതപരിവർത്തനം നടത്തുന്നത്? എന്തിനു പറയാം? മുസ്ലിങ്ങളുടെ കാര്യം പറയും വേണ്ട. അങ്ങനെ തോന്നുന്നു അവർക്ക് അതിനുള്ള സമയമില്ല, അവർക്ക് വേറെ കുറേ പണിയാണ്. അതുകൊണ്ട് വെറുതെ സ്വന്തം നിലക്കുള്ള ആഭ്യന്തര ദൗർബല്യത്തെ ബലക്ഷയത്തെ മറ്റുള്ളവരുടെ തലയിൽ ലവ് ജിഹാദി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതൊക്കെ സ്വന്തം കുട്ടികളോട് പറഞ്ഞതാ, മക്കളോട് പറഞ്ഞതാ, പള്ളി പറഞ്ഞതെന്നാൽ ഈ മറുപടിയും പള്ളിയിൽ പോയി പറയേണ്ടതാണ്. വളരെയധികം നന്ദി ശ്രീ ഒ അബ്ദുള്ള, ഫാദർ പോൾ തേലക്കാട്ടിൽ, ഫാദർ മാത്യു ചന്ദ്രകുന്നൽ, CK വിദ്യാസാഗർ ചർച്ചയിൽ പങ്കെടുത്തത്. ന്യൂസ് 7 ഇടവേള.